Hi children, today in GK we study about some country specials, special foods. പല കൺട്രികളിലെയും പല രാജ്യങ്ങളിലെയും സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡിനെയാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. എല്ലാവർക്കും ഫുഡ് ഇഷ്ടമല്ലേ? ഫുഡിനെ പറ്റി എല്ലാം അറിയാമല്ലോ അല്ലേ? എല്ലാവർക്കും ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ? അപ്പം നമുക്ക് എല്ലാവർക്കും ഫുഡ് ഇഷ്ടമാണ്. ഇനി ഫുഡിനെ പറ്റി വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുന്ന നമുക്ക് എന്താ ഇഷ്ടം തോന്നിയിട്ടാണ് അല്ലേ? നമുക്ക് ശരീരത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയല്ല, നമ്മുടെ മനസ്സിൻ്റെ ഇഷ്ടം തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അവിടെ ഒരു ചെറിയ പാസേജ് കൊടുത്തിട്ട് അത് നോക്കി. ഡു യു നോ ദാറ്റ് ഇൻ ഇന്ത്യ എവറി വൺ ഇൻ ഫോർ ചിൽഡ്രൻ ഡു നോട്ട് ഗെറ്റ് ഇനഫ് ഫുഡ് ടു ഈറ്റ്, ദസ് വി ഷുഡ് നോട്ട് വേസ്റ്റ് ഫുഡ്. Many Indian cities have food banks where we can donate leftover food. This is then distributed among the hungry. Find out about food banks in your city. What can you do to help them? നമ്മൾ നാല് കുട്ടികളിൽ ഒരാൾക്ക് ഒരു കുട്ടിക്ക് ഭക്ഷണ ആവശ്യത്തിന് തികയുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം ഫുഡ് ബാങ്കിനെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ നമ്മൾ നമുക്ക് മിച്ചം വരുന്ന ഭക്ഷണങ്ങൾ കുറേ ഉണ്ടെങ്കിൽ അതൊക്കെ അവിടെ എത്തിച്ചാൽ അവർ പാവപ്പെട്ട കുട്ടികൾക്ക്, അതായത് നീഡി ആയിട്ടുള്ള ഹങ്ക്രി ആയിട്ടുള്ള ആളുകൾക്ക് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതായിരിക്കും എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇനി നോക്കിയ പേജിലേക്ക് നോക്കിയ പേജ് നമ്പർ 260. സം ഡിഷസ് ആർ ഗിവൻഡ്. അത് ഓരോ രാജ്യത്തിൻ്റെയും ഓരോ പ്രത്യേക ഡിഷസ്സാണ്. ഫസ്റ്റ് വൺ ടാക്കോസ്. ടാക്കോസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ട്രഡീഷണൽ മെക്സിക്കൻ ഡിഷാണ്. മെക്സിക്കൻ ഡിഷ്, അപ്പം 1F ആണ് ഇതിൻ്റെ ആൻസർ. മെക്സിക്കൻ ഡിഷ് കൺസിസ്റ്റിംഗ് ഓഫ് എ സ്മോൾ ഹാൻഡ് സൈസ്ഡ് കോൺ ഓർ വീറ്റ് ടോർട്ടില ടോപ്ഡ് വിത്ത് എ ഫില്ലിംഗ്. ദിസ് ഈസ് ദെൻ ഫോൾഡഡ് ആൻഡ് ഈറ്റൺ ബൈ ഹാൻഡ്സ്. എന്താണ്, ഇതൊരു മെക്സിക്കൻ ഡിഷാണ്. ഇതിനകത്ത് കുറച്ച് വീറ്റും കോണും എല്ലാം കൂടെ ഇട്ട് അത് എന്നിട്ട് ചുരുട്ടി കൈവച്ച് തന്നെയാണ് അവർ അത് കഴിക്കുന്നത്. ദെൻ സെക്കൻഡ് വൺ മസാല ദോശ. മസാല ദോശ അറിയാമല്ലേ ഏത് കൺട്രിയുടെ സ്പെഷ്യലാണ്? യെസ്, ഇന്ത്യ അല്ലേ. അപ്പം 2B. ദെൻ തേർഡ് വൺ സുഷി. ഇറ്റ് ഈസ് എ ട്രഡീഷണൽ ജാപ്പനീസ് ഡിഷാണ്. ഇറ്റ് ഈസ് എ ട്രഡീഷണൽ ജാപ്പനീസ് ഡിഷ് of prepared vinegared rice accompanying seafoods, vegetables, etc. ഇതൊരു ജാപ്പ സുഷി എന്ന് പറയുന്നത് ജാപ്പനീസ് ഡിഷാണ്. അപ്പം വിനാഗിരിയൊക്കെ ഇട്ട ചോറാണ് അതിൻ്റെ പ്രത്യേകത. അതിനകത്ത് സീ ഫുഡ്സും വെജിറ്റബിൾസും ആയിരിക്കും. ദെൻ ഫോർത്ത് വൺ സോം ടാം. ദിസ് ഈസ് എ സാലഡ് ഫുഡ്. ഇത് മെയിൻലി ഒരു സാലഡ് ഫുഡാണ്. ഗ്രീൻ പപ്പായ സാലഡാണ്. ഇറ്റ് ഈസ് സ്പൈസി, വളരെ എരിവുള്ളതായിരിക്കും. ഇറ്റ് ഈസ് ഓൾസോ ഈറ്റൺ ത്രൂ ഔട്ട് സൗത്ത് ഏഷ്യ, ലോക്കലി നോൺ ഇൻ തായ്ലൻഡ്, കംബോഡിയ, എക്സെട്ര. അപ്പോൾ അതിൻ്റെ ആൻസർ 4A ആണ്. ദെൻ ഫിഫ്ത്ത് വൺ ചാമ്പ്. അപ്പോൾ ദിസ് ഈസ് ആൻ ഐറിഷ് ഡിഷ്. അപ്പോൾ ഇതൊരു അയർലൻഡിലെ ഒരു പ്രത്യേകതരം ഡിഷാണ്. ഇറ്റ് ഈസ് ഓഫ് മാഷ്ഡ് പൊട്ടറ്റോസ് വിത്ത് സ്കാലിയൻ ബട്ടർ ആൻഡ് മിൽക്ക്. അപ്പം മാഷ്ഡ് പൊട്ടറ്റോസാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ എന്തുണ്ട്? ബട്ടർ ആൻഡ് മിൽക്ക്. അപ്പോൾ 5H അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ. ദെൻ സിക്സ്ത് വൺ റിസോട്ടോ. റിസോട്ടോ ഈസ് ആൻ ഇറ്റാലിയൻ റൈസ് ഡിഷാണ്. ഇത് ഇറ്റലിയിലെ ഇത് ഈ രീതിയിലാണ് ഇറ്റലിക്കാർ റൈസ് കഴിക്കുന്നത്. ഇറ്റാലിയൻ റൈസ് ഡിഷ് ഇൻ എ ക്രീമി കോൺസിസ്റ്റൻസി. ഇപ്പോൾ ഒരു നമ്മൾ കുറുകിയ കഞ്ഞി കുടിക്കുന്ന പോലെ ആ ഒരു കോൺസിസ്റ്റൻസിയിലാണ് അവരിത് കഴിക്കുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ്, പക്ഷേ അതിനകത്ത് എന്തൊക്കെയാണ്? ബട്ടർ, ഒണിയൻ, വൈറ്റ് വൈൻ, പർമിസൻ ചീസ്, ഇതൊക്കെയാണ് അതിൽ ഉള്ളത്. ദെൻ സെവൻ ഫിഷ് ആൻഡ് ചിപ്സ്. ഫിഷ് ആൻഡ് ചിപ്സ്, ഇറ്റ് ദിസ് ഈസ് ഫ്രൈഡ് ഫിഷ് ഇൻ ബാറ്റർ സെർവ്ഡ് വിത്ത് ചിപ്സ്. ഫ്രൈഡ് ഫിഷും ചിപ്സും കൂടെ പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം, ഫിഷ് ആൻഡ് ചിപ്സ്. ദിസ് ഡിഷ് ഈസ് ഒറിജിനേറ്റഡ് ഇൻ ഇംഗ്ലണ്ട്. ഇത് ഇംഗ്ലണ്ടിലാണ് ഇതാദ്യമായിട്ട് ഈ ഫിഷ് പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ 7D ആണ് അതിൻ്റെ ആൻസർ. ദെൻ 8th വൺ ക്രോയിസൻ്റ്. ഇതൊരു ബ്രെഡ് തന്നെയാണ്. ഇറ്റ് ഈസ് എ
ബട്ടറി ഫ്ലേക്കി പേസ്ട്രി ഓഫ് ഓസ്ട്രിയൻ ഒറിജിനാണ്. നെയിംഡ് ഫോർ ഇറ്റ്സ് ക്രസൻ ഷേപ്പ്. ആ ഒരു ക്രസൻ ഷേപ്പ് കൊണ്ടാണ് അതിനെ ക്രോയ്സൻ എന്ന് വിളിക്കുന്നത്. ഇതൊരു ബ്രെഡാണ്, ഇതിൻ്റെ ഫുൾ ബട്ടറാണ് മെയിൻ കോൺസ്റ്റിറ്റ്യൻ്റ്. അപ്പോൾ ഇതൊരു ഓസ്ട്രിയൻ ഒറിജിനാണ്. ഇത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ഫുഡാണ്. അതിൻ്റെ ആൻസർ 8C. ഞാൻ ലാസ്റ്റ് ആൻസർ തരാം.